വയലിൽ നിന്ന് പിടിച്ച രാജവെമ്പാലയെ കഴുത്തിലിട്ട് അഭ്യാസം തുടർന്ന് രാജവെമ്പാലയുടെ കടിയേറ്റ കർഷകന് ദാരുണാന്ത്യം അസാമിലെ ദോല രാജ് നഗറിലെ ബിഷ്ണുപൂർ ഗ്രാമത്തിലെ അറുപത് രഘുനന്ദനാണ് രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് വയലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കർഷകൻ രാജവെമ്പാലെ പിടികൂടിയതും തുടർന്ന് രാജവെമ്പാലയെ കഴുത്തിൽ ചുറ്റിയ ശേഷം നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു പാമ്പിനെ പിടികൂടിയ കർഷകൻ അതിനെ കഴുത്തിൽ ചുറ്റി ഗ്രാമത്തിലൂടെ നടന്നു കൈകൊണ്ട് പാമ്പിന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് അതിനെ കഴുത്തിലൂടെ ചുറ്റിയാണ് ഇയാൾ നാട് മുഴുവൻ പ്രദർശിപ്പിച്ചത് ഈ സമയമൊക്കെയും പാമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആളുകൾ ചുറ്റും കൂടിയതോടെ ഊർന്നിറങ്ങാൻ ശ്രമിച്ച പാമ്പിനെ വീണ്ടും വീണ്ടും കഴുത്തിൽ ചുറ്റി ചുറ്റും കൂടിയവർ മൊബൈലിൽ ദൃശ്യം പകർത്തുകയും ചെയ്തു ഇതിനിടയിൽ ശ്രദ്ധ മാറിയ സമയത്ത് പാമ്പ് ഇയാളെ കടിക്കുകയായിരുന്നു പാമ്പ് കടിയേറ്റ കർഷകനെ സിൽചാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രാജവെമ്പാലെ പിടികൂടുന്നത് കുറ്റകരമാണ് പാമ്പുകളെ കണ്ടാൽ ഉടൻ തന്നെ സമീപത്തുള്ള വനംവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശവും എന്നാൽ ഈ മുന്നറിയിപ്പൊന്നും കാര്യമാക്കാതെ അപകടകരമായി പാമ്പിനെ പിടികൂടിയതാണ് അപകടത്തിൽ കലാശിച്ചത് സംഭവസ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് പാമ്പിനെ പിടികൂടി വനത്തിൽ കൊണ്ടുപോയി തുറന്നുവിട്ടു അതേസമയം പാമ്പുകളിലെ മഹാരാജാവായ ഏറ്റവും വലിയ വിഷസർപ്പം രാജവെമ്പാലയുടെ കടിയേറ്റ് തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരൻ മരിച്ച സംഭവം കേരളക്കരയാകെ ഞെട്ടലോടെയാണ് കേട്ടിരുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചത് അപകടകാരികളായ മൂർഖൻ വെള്ളിക്കെട്ടൻ അണലി ചുരുട്ട മണ്ഡലി എന്നീ ബിഗ് ഫോർ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളെ പോലെ ഉപദ്രവകാരിയല്ല രാജവെമ്പാല മറ്റ് വിഷപ്പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയുടെ വിഷത്തിന് വീര്യവും കുറവാണ് എന്നാൽ ഇതിന്റെ വിഷസഞ്ചിയിൽ ആറ് മുതൽ ഏഴ് മില്ലി വരെ വിഷമുണ്ടാകും മറ്റ് പാമ്പുകൾക്ക് ഇതിന്റെ പത്തിനൊന്ന് വിഷം മാത്രമേ സംഭരിക്കാൻ സാധിക്കൂ മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹത്തെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുക വിഷത്തിന്റെ അളവ് കൂടുതലായതിനാൽ ഒരു കടിയേൽക്കുമ്പോൾ തന്നെ കൂടുതൽ വിഷം മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കും അതിനാൽ തന്നെ നിമിഷ നേരത്തിനുള്ളിലായിരിക്കും ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു കടിയിൽ ഇരുപത് മനുഷ്യരെ കൊല്ലാനുള്ള വിഷം വമിപ്പിക്കാൻ രാജവെമ്പാലയ്ക്ക് സാധിക്കും പരമാവധി അഞ്ചര മീറ്റർ വരെയാണ് ഇവയുടെ നീളം ഒൻപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും പതിനെട്ട് മുതൽ ഇരുപത് വരെ ഇവ ജീവിക്കുകയും ചെയ്യും മുഖ്യമായും മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ഭക്ഷണം മറ്റു ചെറുജീവികളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട് പ്രധാനമായും വനമേഖലയിൽ കാണുന്ന ഇവ പൊതുവെ സൗമ്യപ്രകൃതക്കാരനാണ് ആവാസവ്യവസ്ഥ ഉൾവനത്തിലായതിനാൽ തന്നെ ഉപദ്രവകാരിയുമല്ല മനുഷ്യസാന്നിധ്യമുണ്ടായാൽ അവിടെ നിന്ന് മാറി നിൽക്കും ജനവാസ എത്തിപ്പെട്ടാൽ ആളുകൾ ശല്യം ചെയ്താലും നീളത്തിന്റെ മുന്നിലൊരു ഭാഗം തറയിൽ നിന്നുയർന്ന് വിടർത്തി പേടിപ്പിക്കുകയല്ലാതെ കടിക്കാറുമില്ല രാജ്യവെമ്പാരിയുടെ കടിയേറ്റാൽ കുത്തിവെക്കാനുള്ള ആന്റിവനം ഇന്ത്യയിൽ ലഭ്യമല്ല എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് തായ്ലൻഡിൽ നിന്നുള്ള ആന്റിവെനമാണ് ഇവിടെ ഉപയോഗിക്കുന്നതും ഇത് തന്നെ എത്രത്തോളം ഫലപ്രദമാണെന്ന ധാരണയുമില്ല കാരണം തായ്ലൻഡിൽ കാണുന്ന രാജവെമ്പാലയ്ക്കുള്ള രാജവെമ്പാലുള്ളത് ഇന്ത്യയിലുള്ള രാജവെമ്പാലകൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസവുമുണ്ട് അതിനാൽ ഇവ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല ഇത്തരം പഠന റിപ്പോർട്ടുകളാണ് അടുത്തിടെ പുറത്തു വന്നതും രാജവെമ്പാലയുടെ കടിയേറ്റ സംഭവങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവാണ് അപൂർവമായി മാത്രമേ ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളൂ ഉപയോഗം വരാത്തതിനാലാണ് ഇതിനുള്ള ആന്റിവനം ലഭ്യമല്ലാത്തതെന്നാണ് വിദഗ്ദ്ധർ വിശദീകരിക്കുന്നതും